സിദ്ധുവിന്റെ സ്വഭാവത്തിന് ചേരുന്നവൾ തന്നെയാ കീർത്തി. അവര് സുഖമായിട്ട് ജീവിക്കട്ടെ. എന്നാലും അവളുമായി സംസാരിക്കാൻ അവനെ തനിച്ചു വിട്ടത് ശരിയായില്ല. പ്രാന്തമായ മനസ്സുകൊണ്ട് അവൾ സങ്കല്പിച്ചു കൂട്ടിയത് അവനെയല്ലേ? ആ ചില്ലുകൊട്ടാരം തച്ചുടയ്ക്കേണ്ടത് അവൻ തന്നെയാ. എന്തായി? കാറും കോളും ഒഴിഞ്ഞ ആശ്വാസത്തോടെയാടാ ഞാനിപ്പോ നിൽക്കുന്നത്. അവള് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, ഇങ്ങനെയൊക്കെ വരുന്നതെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നു. ഒക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പ്രാപ്തിയാടാ അവളുടെ മനസ്സ്. നേരാണോ സിദ്ധാർത്ഥി പറയുന്നേ? അതെ, ജീവൻ നടത്തുന്നത് ഒരു ട്രീറ്റ്മെന്റ് ആണെന്ന് പോലും അവൾക്കറിയാം. ഏട്ടൻ അവൾക്ക് നൽകുന്ന ടാബ്ലറ്റ് ആണ് കീർത്തിയുമായുള്ള എന്റെ വിവാഹമെന്ന് അവൾ പറഞ്ഞു. ഒരുപാട് സന്തോഷത്തോടെ നമ്മുടെയൊക്കെ പഴയ ശിവാനിക്കുട്ടിയായി അവൾ ഇന്ന് എന്നോട് പെരുമാറി. എന്തോ പുതിയ നാടകമാണെന്ന് എനിക്കപ്പോ തോന്നിയത്. പക്ഷേ എന്തായാലും കണ്ണടച്ച് വിശ്വസിക്കണ്ട, അവളുടെ മനസ്സിൽ എന്താണെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. അതൊന്നും നടക്കില്ല. അവളുടെ കണ്മുന്നിൽ തന്നെ സിദ്ധവും കീർത്തിയും സുഖമായി ജീവിക്കും. അതെന്റെ വാക്കാ. നീ എന്തൊക്കെ പറഞ്ഞാലും സിദ്ധുവിനെ ഒന്ന് വട്ടം കറക്കാതെ കല്യാണത്തിന് സമ്മതിച്ചതേ ഒട്ടും ശരിയായില്ല. നിന്നെ എന്തുമാത്രം വേദനിപ്പിച്ചവനാടി അവൻ. വേദനിപ്പിച്ചവന്റെ കണക്കെടുത്താൽ എനിക്ക് പിന്നെ സിദ്ധുവിന്റെ ഏട്ടന്റെ മുൻപിൽ നിൽക്കാനുള്ള യോഗ്യത പോലും ഉണ്ടോ അമ്മ? അവരുടെ കാര്യം പോട്ടെ, പാവം കാവ്യച്ചെ ഞാൻ എത്രമാത്രം ദ്രോഹിച്ചു. ആ വീഡിയോ എടുത്തതൊക്കെ ഓർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നാ. സിദ്ധുവിനെ സ്നേഹിച്ച കുറ്റത്തിന് കീർത്തിക്ക് ഞാൻ വിധിച്ചതോ? ആ ചെട്ടിയാർ അന്ന് അവളെ ഈ നാട്ടിൽ നിന്ന് കടത്തിയിരുന്നെങ്കിൽ എന്റെ ആത്മാവിന് പോലും ഗതി കിട്ടില്ലായിരുന്നു. മോളെ, നീ ശരിക്കും കൈവിട്ടു പോയോ? കൈവിട്ടു പോയത് മുമ്പായിരുന്നു. സിദ്ധു എന്നെ സ്വീകരിക്കാൻ തയ്യാറായതോടെ ഞാൻ ഒരു പുതിയ ഞാനായി. പുനാരമ്മേ, അമ്മ കൂടെ ഒന്ന് മാറ്. ഇപ്പൊ ഞാൻ കാണുന്ന ലോകത്തിന് എന്തൊരു കളറാന്നറിയോ? അമ്മയും കൂടി വാ. അച്ഛമ്മയുടെ മുറിയില് അവര് കല്യാണത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കായിരിക്കും. വിളിക്കത്ത് ചർച്ചക്കേ ഞാനില്ല, എല്ലാരും കൂടി എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചൊക്കെ നടത്തിക്കോ. ശിവാനിക്ക് എതിർപ്പില്ലാത്ത സ്ഥിതിക്ക് ഇനി സേതുവാന്റെയും മുത്തച്ഛനൊക്കെ ആയി ആലോചിച്ച് ഒരു ഡേറ്റ് തീരുമാനിക്കാം അല്ലേ? ശുഭസ്യ ശീക്രം എന്നല്ലേ, ഇനി വെച്ച് താമസിപ്പിക്കണ്ട. എനിക്ക് ഇത്ര കൂടി സമയം വേണം ജീവ. നിനക്കെന്തിനാണ് ആ സമയം? അത് പിന്നെ. മധുരൻ റെഡി. ഒരു നല്ല കാര്യം നടത്താൻ തീരുമാനിച്ചതല്ലേ, എല്ലാവർക്കും ഇനി ഇത്തിരി മധുരാകാം. സൂത്രധാരൻ ഏട്ടനല്ലേ, ആദ്യത്തെ പീസ് ഏട്ടന് എടുക്ക്. അടുത്തത് എന്റെ കാവ്യച്ചിക്ക്. ഇനി പ്രതിശ്രുത വരന്. അച്ഛമ്മയ്ക്ക് ഹൈ ഡോസിലാ ഇൻസുലിൻ എടുക്കുന്നെന്നറിയാം, എന്നാലും നമ്മുടെ സന്തോഷത്തിന്
ഒരൽപ്പം. ഈ തീരുമാനം അംഗീകരിക്കാനുള്ള മാനസിക പക്വത നീ കാണിക്കുമെന്ന് ഏട്ടൻ കരുതിയില്ല മോളെ. അതൊക്കെ ഏട്ടൻ എനിക്ക് തരുന്ന ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണെന്ന് എനിക്കറിയാം. ഇപ്പോഴെങ്കിലും നിങ്ങളുടെയൊക്കെ സ്വന്തം ശിവാനിയായി ഞാൻ കൂടെ നിൽക്കണ്ടേ? കീർത്തിയോട് നിനക്ക് ദേഷ്യമൊന്നും തോന്നരുത് ശിവാനി. ഇല്ല കാവ്യജി, ഇപ്പൊ എനിക്ക് അവൾ എന്റെ അനിയത്തി തന്നെയാ. കാവ്യജി നോക്കിക്കോ, അധികം താമസിയാതെ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സായി മാറും. ഈ മാറ്റം ഞങ്ങൾക്കാർക്കും വിശ്വസിക്കാനാവുന്നില്ല മോളെ. സത്യം പറഞ്ഞ ഇപ്പൊ ഭയങ്കര ചമ്മലാ നിങ്ങളുടെയൊക്കെ മുമ്പിൽ നിൽക്കാൻ. പണ്ടായിരുന്നെങ്കിലേ ശിവാനിയുടെ കളി കമ്പനി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞങ്ങ് പോയാ മതിയായിരുന്നു. ആ പിന്നെ അമ്മയും കൂട്ടി ഞാനൊന്ന് പുറത്തു പോവും, വരാൻ ലേറ്റ് ആവും. ശരി മോളെ. ഞാൻ വിളിക്കാം സിദ്ധു. ശരി. അല്ല മോളെ, നമ്മുടെ നവദമ്പതിമാരെവിടെ? അവരെ കണ്ടില്ലല്ലോ. നല്ല ക്ഷീണമുണ്ടെന്ന് പറഞ്ഞ ശ്രീകുട്ടി ഒന്ന് കിടന്നു, വിളിച്ച് ശല്യപ്പെടുത്തണ്ട. രാവിലെ മുതൽ എന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു പാവം. ശിവ അവളെ വേണ്ട വിധം കേറിയുണ്ടല്ലോ. അവൾ അവനെ ശരിക്കും മാറ്റിയെടുത്ത് സിദ്ധു. അധ്വാനിച്ച് ജീവിക്കണമെന്ന് അവൾ പറഞ്ഞതിന്റെ പേരിൽ ഇന്ന് മുതൽ അവൻ ജോലിക്ക് പോയി തുടങ്ങി. ജോലിയോ? എന്ത് ജോലി? അതൊന്നും പറഞ്ഞില്ല, രാവിലെ എന്റെ അനുഗ്രഹം വാങ്ങിയിട്ടാ പോയത്. ഞാനിന്ന് ഇറങ്ങട്ടെ. ശരിയടാ. ശരിയടാ, പോവാൻ വരട്ടെ. കല്യാണത്തിന് നീ എന്തിനാ സമയം ആവശ്യപ്പെട്ടെന്ന് കൂടി പറഞ്ഞിട്ട് പോയാ മതി. അത് പിന്നെ ഞാൻ പിന്നെ പറയടാ. എന്താ ശ്രീകുട്ടി നോക്കി? വയ്യെന്ന് ഏട്ടത്തി പറഞ്ഞല്ലോ. എന്ത് പറ്റി? ടെൻഷൻ അടിക്കാനൊന്നുമില്ല, ഇതൊക്കെ ഇതിന്റെ ഭാഗമാ. ഒന്ന് കിടന്നപ്പോ ക്ഷീണമൊക്കെ മാറി. ഹോസ്പിറ്റലിൽ പോണോ? വേണ്ടാന്നേ. അല്ല, ജോലി എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ? ഏ ഒന്നുമില്ല, ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ആ സൂപ്പർ മാർക്കറ്റിലെ നിൽപ്പ് മാത്രമേ ഉള്ളൂ ഒരു ബുദ്ധിമുട്ട്. നിന്ന് നിന്ന് കാല് വേദനിക്കുന്നു. എവിടെ? എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. കള്ളം പറയണ്ട, ഞാൻ തോളിൽ തൊട്ടപ്പോ വേദനിച്ചില്ലേ? ഷോൾഡറിന് പെയിൻ ഉണ്ടോ? ഉണ്ടെന്ന് എനിക്കറിയാം. വേദന വരാൻ എന്താ കാര്യം? സെയിൽസ്മാൻ ആണെന്നും പറഞ്ഞ് വെറുതെ സാധനങ്ങൾ എടുത്തു കൊടുത്തുതന്നാൽ മാത്രം പോരാ, ഗോഡൗണിൽ നിന്ന് ചാക്കുകൾ ചുമന്നുകൊണ്ടൊന്ന് ഡിസ്പ്ലേക്ക് വെക്കണം. തോളിലേയും പുറത്തേയും തൊലിയൊക്കെ പോയി. വിയർക്കുമ്പോ നല്ല നീട്ടലുണ്ട്, അതുകൊണ്ട് നീ പറഞ്ഞ പോലെ വിയർപ്പിന്റെ വില ഞാൻ പെട്ടെന്ന് പഠിക്കുന്നതുകൊണ്ട്. എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? എന്തിന്? ഞാൻ പറഞ്ഞിട്ടല്ലേ ഇത്രയും കട്ടിയുള്ള ജോലി ചെയ്യേണ്ടി വന്നത്. എന്നാര് പറഞ്ഞു? ഇതേ എന്റെ അഹങ്കാരത്തിന് കിട്ടിയ ശിക്ഷ. ശിക്ഷയോ? അതെ, ഈശ്വരമഠത്തിന്റെ പേരിൽ വളരെ ഈസിയായ ഒരു ജോബ് തരപ്പെടുത്തെന്നാ ഞാൻ കരുതിയത്.
പക്ഷേ അതിനിറങ്ങിയപ്പോഴാ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. അച്ഛമ്മയുടെ ഏട്ടൻ്റെ ലേബലിൽ എന്നെ അറിയുന്നവര് ഞാൻ ജോലി ചോദിക്കുമ്പോൾ എന്തോ തമാശ കേട്ട് പോലെ ചിരിച്ചു. എൻ്റെ പഴയ സ്വഭാവം അറിയുന്നവര് പോസ്റ്റൊന്നുമില്ലെന്നും പറഞ്ഞ് ഞാൻ കൊഴിഞ്ഞു. അപ്പോൾ ഞാനും വിചാരിച്ചു ബാക്ക്ഗ്രൗണ്ട് പറയാതെ ജോലി തടിയാലാന്ന്. ഒന്നുമില്ലെങ്കിലും ഒരു ഗ്രാജുവേറ്റ് അല്ല ഞാൻ. അപ്പോഴാണ് മനസ്സിലായത് പോസ്റ്റ് ഗ്രാജുവേറ്റിനെ ഇവിടെ ജോലിയില്ലെന്ന്. പിന്നെ ഒന്നും നോക്കില്ല, ചുമടെടുപ്പെങ്കിൽ ചുമടെടുപ്പ്, ജോലിയാണ് പ്രധാനം എന്ന് തീരുമാനിച്ചു. എന്നെ വിവാഹം കഴിക്കണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടാവൂല്ലേ? ഹേയ്, ഒരിക്കലുമില്ല. മറിച്ച് അധ്വാനത്തിന്റെ മഹത്വം ഞാൻ മനസ്സിലാക്കി തുടങ്ങി. വല്ലപ്പോഴും ഒരു സിഗരറ്റ് വലിക്കാറുള്ള ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഒരെണ്ണം വാങ്ങാൻ പോയി. പണം എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ പണം എത്ര തുള്ളി വേർപ്പഴുകി സമ്പാദിച്ചാണെന്ന് തോന്നലുണ്ടായത്. വേണ്ടെന്ന് വെച്ചു. കുളിച്ചിട്ട് വന്നു, ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. നീ ഇതുവരെ കഴിച്ചില്ലേ? വിശന്നിട്ട് കുഞ്ഞ് വയറ്റിൽ കിടന്ന് വെപ്രാളം കാണിക്കുന്നുണ്ട്. എന്നാലും അതിന് സന്തോഷം അച്ഛൻ്റെ കൂടെ കഴിക്കുന്നതാവും. എന്താന്നറിയില്ല, വല്ലാത്തൊരു ക്ഷീണം. എങ്കിൽ കിടന്നു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താ നിനക്ക് ഉറക്കം വരുന്നില്ലേ? എന്തുപറ്റി? എനിക്ക് കണ്ണേട്ടനോട് ഇത്തിരി സംസാരിക്കാനുണ്ടായിരുന്നു. ആ, സംസാരിച്ചോ. എന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ കണ്ണേട്ടൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. കീർത്തിയുടെ കാര്യത്തിൽ എന്ത് ചെയ്യുമെന്നോർത്ത് എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. കണ്ണേട്ടൻ അതിനൊരു പരിഹാരം ഉണ്ടാക്കി തന്നു, അതും സ്വന്തം അനിയത്തിയെ വേദനിപ്പിച്ചുകൊണ്ട്. ഭാര്യ ഭർത്തൃ ബന്ധമാവുമ്പോ ഇത്തരം ചില വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടി വരുമെന്ന് എനിക്കറിയാം. നിനക്കല്ലേ അതൊന്നും മനസ്സിലാവാത്തത്? എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് ആരാ പറഞ്ഞത്? ഉണ്ടോ? ഉണ്ട്. കണ്ണേട്ടൻ എന്റെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും കൊണ്ടുവന്ന സ്ഥിതിക്ക് ഇനിയും ഞാൻ എന്റെ മനസ്സിലുള്ള സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. അതിന് സ്നേഹം മനസ്സിൽ വെക്കാനല്ലാതെ പ്രകടിപ്പിക്കാൻ നിനക്ക് അറിയില്ലല്ലോ. ആണോ? അതൊരു വല്ലാത്ത കണ്ടുപിടുത്തമായി പോയല്ലോ. എനിക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല എന്ന് തോന്നാൻ എന്താ കാരണം? അത് പിന്നെ പറയേ. ഇതുവരെ എന്നോട് നീ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? കാര്യമുണ്ട്. നീ എന്നെ പ്രപ്പോസ് ചെയ്യുന്നത് എനിക്ക് ആസ്വദിക്കണം. അയ്യേ, ഭാര്യ ഭർത്താവിനെ പ്രപ്പോസ് ചെയ്യാനാ? ആ, എന്നാലേ എനിക്ക് വിശ്വാസമാവും.
കണ്ണേട്ടാ, കണ്ണേട്ട വാതില് തുറന്നേ. ആ വരുന്നു. വാതിലടച്ച് അകത്തിരുന്ന് കണ്ണേട്ടൻ എന്തെടുക്കുമായിരുന്നു? അത് പിന്നെ ഞാൻ. അച്ഛമ്മയ്ക്ക് ഭയങ്കര ശ്വാസം മുട്ടല. ഒന്ന് താഴോട്ട് വന്നേ. എന്താ, എന്ത് പറ്റി? അച്ഛമ്മയ്ക്ക് നല്ല ശ്വാസം മുട്ടലുണ്ട്. ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ആശുപത്രിയിലൊന്നും പോകേണ്ട കാര്യമില്ല. ചൂട് വെച്ചപ്പോ നല്ല ആശ്വാസമുണ്ട്. ഇതേ, ഇത് ഗ്യാസിന്റെയാ. സ്വയം ചികിത്സ അപകടം അച്ഛമ്മേ. ഹാർട്ടിന്റെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ചൂട് വെക്കുന്നത് ആപത്തല്ലേ? ഹാർട്ടിന്റെ കുഴപ്പമാണെന്ന് തോന്നുന്നില്ല ഏട്ടാ. അതാണെങ്കിൽ വെട്ടി വേർക്കുമായിരുന്നു. നാവിനടിയിൽ ഗുളിക വെച്ചപ്പോ വേദന കുറയുമായിരുന്നു. എന്നാലും റിസ്ക് എടുക്കണോ ശ്രീകുട്ടി? റിസ്ക് ഒന്നും ഇല്ല കാവ്യ. രാത്രിയിലത്തെ ഭക്ഷണം ഓവറായിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. ഗ്യാസിന്റെ മരുന്ന് കൊടുത്തിട്ടുണ്ട്, അതങ്ങ് മാറിക്കോളും. അങ്ങനെ പറഞ്ഞു കൊടുക്കുമോളെ. ഹോസ്പിറ്റലിൽ പോവാൻ മയങ്കി വേണ്ട. ഡോക്ടറെ ഇങ്ങോട്ട് വിളിച്ചാലോ? ഞാൻ ഇപ്പൊ വിളിക്കാം. കണ്ണാ, നീക്കടാ അവിടെ. ഹോസ്പിറ്റലിൽ പോവാൻ മയങ്കി വേണ്ട. ഡോക്ടറെ ഇങ്ങോട്ട് വിളിച്ചാലോ? ഞാൻ ഇപ്പൊ വിളിക്കാം. കണ്ണാ, നീക്കടാ അവിടെ. എടാ, വേദനയ്ക്ക് നല്ല കുറവുണ്ട്. ഇനി ആ ഡോക്ടറെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട. ഏത് പാതിരാത്രിക്കും വിളിച്ചോളാനും വരാൻ ഒരു ബുദ്ധിമുട്ടുമില്ലെന്നാ ഡോക്ടർ ഐസക്ക് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമെന്ന് പേടിച്ച് അച്ഛമ്മ വേദന മാറിയെന്ന് കള്ളം പറയണ്ട. എന്റെ മോളെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ കള്ളം പറയുന്നതല്ല. ഇപ്പൊ എന്റെ വേദന മാറി. ദേ, വേണമെങ്കിൽ ഞാൻ ഈ വീടിനകത്തോടെ രണ്ട് റൗണ്ട് ഓടിക്കാണിക്കാം. വേണോ? രണ്ടു മരുമക്കൾ തുണയ്ക്കുള്ള സ്ഥിതിക്ക് എനിക്കൊരു കുഴപ്പം വരില്ല. ആ, ഇനിയിപ്പൊ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഡോക്ടർ രാവിലെ ഒന്ന് പരിശോധിച്ചിട്ട് പോട്ടെ. എന്താ? എന്നാലും ഒരു സംശയം. ഇനി ദേ, എതിരൊന്നും പറയണ്ട, അങ്ങ് സമ്മതിച്ചാ മതി. ശരി, എങ്കിൽ രാവിലെ ഡോക്ടറെ വിളിക്കാം. അച്ഛമ്മ ഇന്ന് ഒറ്റയ്ക്ക് കിടത്തിയാ ശരിയാവില്ല. നീ ഇവിടെ കിടന്നാ മതി. ശരി. അതെ ശിവ, ശ്രീകുട്ടിക്ക് നല്ല ക്ഷീണം ഉണ്ടാവും. രാത്രി അച്ഛമ്മ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ കേൾക്കണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ റൂമിൽ പോയി കിടന്നു. അയ്യോ, അച്ഛമ്മ ഒറ്റയ്ക്ക്? അച്ഛമ്മ എങ്ങനെയാ കണ്ണേട്ട ഒറ്റയ്ക്കാവുന്നത്? ഞാനിവിടെ ഇല്ലേ. നീയോ? അതെ, മുൻപ് ഞാനായിരുന്നല്ലോ അച്ഛമ്മയുടെ കൂട്ടുകാരി. ഞാൻ തന്നെ കൂട്ടി കിടന്നോളാം. മുമ്പത്തെ പോലെയാണോ ഇപ്പോ? എന്താ വ്യത്യാസം? ശ്രീകുട്ടി വന്നു എന്ന് കരുതി ഞാൻ എന്റെ അച്ഛമ്മയെ മുഴുവനായിട്ട് അങ്ങ് വിട്ടുകൊടുക്കണമെന്നാണോ? 50-50. അതാ ഞാൻ ഇവളും തമ്മിലുള്ള കരാറ് അല്ലേ ശ്രീകുട്ടി? ഉണ്ടായിരുന്ന നെഞ്ചു അതിനെ തീർന്നു. ഇനി കാവ്യമോൾ ഒഴിച്ചുള്ളവർ ഇവിടുന്ന് സ്ഥലം വിട്. നോക്കി നിൽക്കാതെ വിളിച്ചോണ്ട് പോടാ. വാതിലടക്കണ്ടേ അച്ഛമ്മ? പിന്നെ വേണ്ടേ, അതെന്തൊരു ചോദ്യമാ. എന്നാ പിന്നെ ഞാനും കൂടി ഇവിടെ എങ്ങാനും കിടന്നാലോ? പോയേ പോയേ. പ്ലീസ്, ഞാൻ ഇവിടെ ഇവിടെ കിടന്നോട്ടെ. പറഞ്ഞേക്ക്.
എന്റെ ആരോഗ്യത്തെ കുറിച്ച് ഓർത്ത് കണ്ണന് വല്ലാത്ത വേവലാതിയുണ്ട്. അതാ ഈ മുറിയിന്ന് പോവാതെ ചുറ്റിക്കറങ്ങുന്നത്. അവളും സിദ്ധുന്റെ കൂടെ ജോയിൻ ചെയ്തോട്ടെ, എനിക്ക് ഒരു വിരോധവുമില്ല. ശിവാനി എന്തോ ചിന്തിച്ചുറപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ അവളുടെ മനസ്സ് മാറിയതൊന്നുമല്ല. ആരാവും അവളുടെ അടുത്തേരാ.